ഗൈസ്, അപ്പോൾ കൊണ്ടോട്ടി സ്റ്റാൻഡിൽ നിന്ന് ഞാൻ പോയിട്ടില്ല, ഞാൻ കൊണ്ടോട്ടി സ്റ്റാൻഡിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴേ പിന്നെ എനിക്ക് ഒരിൻ്റെ മനസ്സിൽ എന്താ പറയുക, വല്ലാത്ത സങ്കടം തോന്നിയിട്ടുള്ള ഒരു കാഴ്ചയാണ്. വേറെ ഒന്നുമല്ല, നമ്മളൊരു മച്ചനെ ഞാൻ കാണിക്കട്ടോ. ഹായ് ബ്രോ, സുഖമാണോ? ഹായ് ബ്രോ. ഇത് എന്ത് പറ്റിയതാണ് ഇവിടെ? ജന്മനാളോ? ജന്മനാളുള്ളതാണ്. ഈ ചെവിനെ അവിടെ അടഞ്ഞെടുക്കാണ് അല്ലേ? ജന്മനാളാണ് അല്ലേ? വർത്തമാനം പറഞ്ഞാലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. എത്ര കൊല്ലമായിട്ട് ഈ പപ്പടം വെക്കുന്നുണ്ട്? 15 കൊല്ലമായി. 15 കൊല്ലമായിട്ട് ഈ കൊണ്ടോട്ടി സ്റ്റാൻഡില് പപ്പടം വെക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നന്നായിട്ട് എങ്ങനെ കച്ചവടം എങ്ങനെയുണ്ട്? അപ്പൊ ഇതുകൊണ്ടാണോ കുടുംബം പോയിരുന്നത്? അതെ. ആണോ? കൊണ്ടോട്ടിയിലെ യാത്രക്കാര് സഹായിക്കുന്നുണ്ട്, ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ പപ്പടം വാങ്ങാൻ സഹായിക്കുന്നുണ്ട്. ഇവിടെ ചെറുതായിട്ട് കോടിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ചെവിയൊക്കെ ഉള്ളിലേക്ക് പോയില്ല. പപ്പടം വെക്കുന്ന ഒരു ജോലിയായിട്ട് കുടുംബം പോകാൻ വേണ്ടിയിട്ട് ഇതാണ്ടില്ല, വേറെ ജോലിക്കൊന്നും പോകാനും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഈ ലോട്ടറി വെക്കുന്ന ആളുകളും മറ്റുള്ള ഇങ്ങനെയുള്ള എന്താ പറയുക, ശരീരം കൊണ്ട് വയ്യാത്ത കുറേ വ്യക്തികൾ നമ്മൾ നിരന്തരം കണ്ടുമുട്ടുന്നതാണ്. ആ കണ്ടുമുട്ടിയ അതുപോലെ തന്നെ ഞാൻ ഒത്തിരി പേരെ പരിചയപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇവിടെ ഈ ചേട്ടനെ കണ്ടപ്പോൾ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തിയതാണ്. നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ കുടുംബസമേതട്ടോ. പപ്പടമൊക്കെ നല്ല ഉഷാറായിട്ട് എങ്ങനെ വെക്കുന്നത്? എത്ര റുപ്യേൻ്റെ പപ്പടം വെക്കും ഒരു ദിവസം? 20 രൂപയുടെ പാക്കറ്റാണ്. 20 രൂപയുടെ പാക്കറ്റാണ്. അത് കൊറോണക്ക് 300 പാക്കറ്റൊക്കെ ഇവിടെ ചിലവായി. ആ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പോലീസുകാരും അതേപോലെ തന്നെ ഈ ബസ്സിലെ പണിക്കാരൊക്കെ ഭയങ്കര സപ്പോർട്ടിങ് ഉണ്ട്. അങ്ങനെയല്ല, ഒരു ബസ്സിലും നമ്മളെ കയറാതെ ബുദ്ധിമുട്ടിറ്റണ ആ പരിപാടിയൊന്നുമില്ല. ആരെയും കച്ചവടക്കാർ വേറെ വന്നാൽ പോലെ ഒഴിവാക്കലും ഉണ്ട്. നമ്മളിങ്ങനത്തെ ഒരാളായത് കൊണ്ട് തന്നെ സഹായം കിട്ടുന്ന ഏരിയയാണ്. അപ്പോൾ അതെന്താണെന്നാൽ ഇപ്പോൾ 200 പാക്ക് 150 പാക്കൊക്കെ പോയിന്. അപ്പോൾ അതിൽ ഇപ്പോൾ ഇന്നലെ 200 മിന്നാതെ 200 പാക്കൊക്കെ പോയി. ഇന്നിപ്പോൾ കുറച്ച് മോശമാണ്, നിങ്ങൾ കണ്ടല്ലോ ആളുകളൊക്കെ കമ്മിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അത് കാര്യമായിട്ട് നമ്മുടെ ടീച്ചർമാരെയും ആശുമാരൊക്കെയാണ് കാര്യമായിട്ട് ഈ പപ്പടം വാങ്ങണം. ആ എന്നാൽ സ്ഥിരമായിട്ടുള്ള യാത്രക്കാർ പോലാണ് ഈ പപ്പടം നമ്മളതിൽ നിന്ന് വാങ്ങി സഹായിക്കുന്നത്. ഇത് ആവശ്യം ഉണ്ടായിട്ടല്ല, നമ്മൾ ഈ അവസ്ഥ കണ്ടിട്ട് വാങ്ങാന്നുള്ളൂ. അവസ്ഥ കണ്ടിട്ട് വാങ്ങണം, അതാണ് സത്യം. ഇതിപ്പോൾ എത്ര പപ്പടം ഉണ്ട്? ഇപ്പോൾ 15 വെക്കാം. എത്ര പാക്കറ്റിന്? എത്ര? 20. പാക്കറ്റിന് 20 രൂപയാണ്. പിന്നെ ഏതായാലും ഞാൻ എനിക്ക് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. കേട്ടോ, അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ടിട്ടാണ് പലരും പപ്പടം വാങ്ങുന്നത്. അപ്പോൾ ഞാനും ഇപ്പോൾ തൽക്കാലം ഒരു പപ്പടം വാങ്ങുകയാണ്, അദ്ദേഹത്തിനോടുള്ള സ്നേഹം കൊണ്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വന്നിട്ട് ഒരു പപ്പടമൊക്കെ വാങ്ങിയിട്ട്, പുള്ളിക്കാരനെ ഒന്ന് ജീവിതമാർഗ്ഗമാണ്. ശാരീരികമായി ഭയങ്കര എന്താ പറയുക, വയ്യായുള്ള ഒരു വ്യക്തിയാണ്. ആ ഒരു മാനുഷിക പരിഗണന കൊടുത്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇദ്ദേഹം പപ്പടം വെക്കുമ്പോൾ വന്ന് കൊണ്ട് നമുക്കൊന്ന് വാങ്ങിയിട്ട് സഹായിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിനെ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. എന്തായാലും നന്നായിട്ട് പോട്ടെ, ജീവിതമൊക്കെ നന്നായിട്ട് പോട്ടെ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഒരു പപ്പടം വാങ്ങാനുള്ള ഒരു ഇതിലാണ്, അതൊരു സന്തോഷം കൊണ്ട് വാങ്ങുകയാണ്. അപ്പോൾ എല്ലാവരോടും നമ്മളെ ജാഫർ ഖാനെ പപ്പടം വിറ്റ് ജീവിക്കുന്ന, കൊണ്ടോട്ടി ടൗണിൽ വർഷങ്ങളായിട്ട് 10 വർഷത്തോളമായിട്ട് പപ്പടം വിറ്റ് ജീവിക്കുന്ന ജാഫർ ഖാനാണ് നമ്മൾ കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ജാഫർ ഖാൻക്ക് എല്ലാവിധ നന്മകളും നേടുന്നു. നല്ല രീതിയിൽ ഇനിയും പപ്പടം വിറ്റ് ജീവിതം മുന്നോട്ട് പോട്ടെ. ഈ കല്യാണപരമാവധി വാങ്ങി സഹായിക്കാനുണ്ട്. ഈ തട്ടിയുടെ പൈസ ഉണ്ടാക്കാനല്ല, ഒരു കുടുംബം പോറ്റാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയും കൂടിയാണ്. നാടൻ പപ്പടമാണ്, 20 ഉപ്പിട്ടുള്ളൂ. നമുക്കൊരു പാക്കറ്റ് പപ്പടം വിറ്റാൻ 4 ഉപ്പിട്ടു. പച്ചണക്കൊക്കെ വാങ്ങി സഹായിക്കുക, നമ്മളൊരാളെ മുന്നിൽ കൈയാട്ടാൻ വേണ്ടിയാണല്ല, അരി വാങ്ങാൻ വേണ്ടിയുള്ള ഒരു പരിപാടി ആയതുകൊണ്ടാണ്. അള്ളാഹുദായ രണ്ട് ഭാഗത്തേക്ക് വേണ്ടിയുള്ള പ്രതിഫലം കൊടുക്കുമാറാവട്ടെ. പച്ചണി വാങ്ങാണ്ട് 20 ഉപ്പിട്ടുള്ളൂ കേട്ടോ. കൈയാട്ടാൻ വേണ്ടിയാണല്ല, അരി വാങ്ങാൻ വേണ്ടിയിട്ട് വാങ്ങി സഹായിച്ചു. എനിക്ക് വയ്യാത്ത ഒരാളാണ് കേട്ടോ. കേട്ടോ, നമ്മൾ അവസ്ഥ കണ്ടിട്ട് മാത്രം വാങ്ങുന്നു. കുടുംബം പോറ്റാനാണ് കയ്യാട്ടാൻ വേണ്ടിയാണല്ല, പച്ചണി വാങ്ങാം ജാഴ്ച വാങ്ങണ യാത്രക്കാരാണ്. പച്ചണി വാങ്ങി സഹിക്കണം, അതിനൊക്കെ എതിർത്താൻ വേണ്ടിയാണല്ല പലവരും പല ഭാഗത്തേക്കും പോകുന്ന ആൾക്കാരുണ്ടാവും. പച്ചണി വാങ്ങി സഹിക്കണം, ആവശ്യമായിട്ടല്ല അധിക ആൾക്കാരും വാങ്ങി സഹിക്കണേ. നമ്മൾ അവസ്ഥ കണ്ടിട്ട് മാത്രം വാങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. 20 കേട്ടോ.